ആ ഇത് ആര്? രേഖക്കുഞ്ഞാ? അമ്മ എന്നമ്മ ഇതൊന്നുമേ ചൊല്ലാതെ മുന്നാടി ചൊല്ലിയിരുന്നാ ഞാൻ അങ്ങിരുന്ന് കൂട്ടിട്ട് വരുമായിരുന്നേ. മുത്തുസ്വാമി മാമന് സുഖം തന്നെയല്ലേ? എന്നമ്മ ഉങ്ക അപ്പാവോട് അൻപ് തന്നെ എങ്കൾക്ക് സൗഖ്യം. ആമ പാത്ത് രൊമ്പ നാളാച്ച് നമ്പ്യാർസാർക്ക് സുഖം തന്നെയല്ലേ? പാത്തിട്ട് അഞ്ചു വർഷമാച്ച്. ഇന്ത മാതിരി ഒരു ബംഗ്ല ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇട്ടാ എന്ന ഉയിര് പോകും വരേക്കും ഞാൻ സൂക്ഷിക്കാം. വാമ ഉള്ള പോകലാം. കനകത്ത് കിട്ടിയ വിളയാടേ അവനോ അവൻ മൂഞ്ചിയോ. ഇപ്പൊ കുളിര് രൊമ്പ കൂടുതലാമാ. വരവരെ ഉടമ്പക്ക് സുഖ രൊമ്പ കമ്മി. രാത്രി എന്ത് ബംഗ്ലാക്കാവലക്ക് ഒരുത്തിനർക്ക് നമ്മ ഔട്ട് ഹൗസിൽ താൻ തങ്കരുത്. യാരോരും ഇല്ലമ്മാ. ഒരപ്പാവി പയ്യൻ മൂന്ന് വർഷം അച്ചിങ്ക വന്നിട്ട് എനക്കവൻ പുള്ള മാതിരി. അയ്യോ ഇത് യാര്? ലേഖമ്മ തന്നെ. എത്ര നാളാച്ചു പാത്ത്? എന്നപ്പാത് എങ്കിട്ട കൂടെ ചൊല്ലല. ഇന്റെ അപ്പ എപ്പവുമേ എന്താ മരത്താ സിനിമാല പാക്കറ മാതിരി സസ്പെൻഷൻ വെച്ചിടും. കല്യാണം ആയിടുച്ചാ? എന്നെ കനകം വളവള പേശിട്ട് ഇരിക്കേ. അമ്മാവുക്ക് ഷാപ്പാടുക്ക് ഏതാവത്തെ റെഡി പണ്ണ. അയ്യോ സാരി മറന്നേ പോച്ച്. ഇഡലി വട പൂരി മസാല തൈര് സാദം പൊങ്കൽ ഉപ്പുമാ ദോശ സാദാ ദോശ വെങ്കായ ദോശ പൊറോട്ട കുത്തു പൊറോട്ട മുട്ട പൊറോട്ട ചപ്പാത്തി ഇതൊക്കെ കനകം വെച്ചുണ്ടാക്കിയതാ? ഇല്ലമ്മ ഇതെല്ലാം ഹോട്ടലിൽ നിന്ന് വാങ്ങിട്ട് വരണം. എന്നെ വേണം ചൊല്ലുങ്ക. കനകത്തിന് എന്താ ഇഷ്ടം വെച്ചാ അത് വാങ്ങിച്ചോ. മട്ടൻ ബിരിയാണി വേണമാ ചിക്കൻ ബിരിയാണി വേണമാ? എന്നെ കനകം കാലയിൽ ചിക്കൻ ബിരിയാണിയാ സാപ്പിടുന്നത്. പോ പോയി ഏതാവത് വാങ്ങിട്ട് വാ. ഒരേ നിമിഷം ഇപ്പൊ വന്നിടേ. അമ്മ എനക്ക് കൊഞ്ചം വില ഇരിക്ക്. ശീക്രം കുളിച്ച് ഫ്ലഷ് പണി വന്നിട്ട്. ഓ ഇന്ന പസങ്ങൾ ചൊല്ല മാതിരി ഇംഗ്ലീഷ് മട്ടും താ വരവ്. അവന് ജയിലുക്കുള്ള വെച്ചത് ഇവൻ തന്നെ. അതുക്കാ ഇവൻ ഭയന്നിട്ട് ഓടിട്ടേ ഇരിക്കാം. തരീമാ ഇവൻ പേര് ആരോഗ്യരാജ് കിടയാത് അയോഗ്യരാജ്. എപ്പടി അവൻ അവനെ കണ്ടുപിടി കനകാ? ഞാൻ പാക്കറേപ്പാ. ശരി ശരി പോ. കടവളെ കാപ്പാത്ത. ഇതുതാ നിറയെ ആളുകൾ ഇരിക്കുന്ന ഇടം. സുത്തി പാരുങ്ക, ഞാൻ ഇപ്പൊ വന്നിടുറേ. കനകം എങ്ങോട്ട് പോകുന്നു? ഇല്ല നിങ്ങ സുത്തി പാക്കത്തന്നെ പോരീങ്ക. ഞാൻ എതുക്ക്? അന്ത ടൈമില് കൊഞ്ചം ബിസിനസ് മുടിക്കലാണതാ. ഞാൻ കനകത്തിനൊരു ബുദ്ധിമുട്ടായില്ലേ? എന്നെങ്ക നിങ്ങ അപ്പടിയെല്ലാം സൊല്ലക്കൂടാത്. ഫ്രീ ടൈം തന്നെ സുമ്മാ. കനകം പൊയ്ക്കോളൂ, സീക്രം മാറേ. ബബിൾസ് ബബിൾസ് ബ്യൂട്ടിഫുൾ ബബിൾസ്. കനകം എന്നമ്മ
കനകത്തിന്റെ ആരോഗ്യരാജ് ആള് കാണാൻ എങ്ങനെയാ? ഹേറ്റ് വന്ന് റൊമ്പ കമ്മി. മൂഞ്ചി വന്ന് നെപ്പാൾസ് ഇല്ല, നെപ്പാൾസ് മൂക്കെല്ലാം പരന്ത് അന്ത മാതിരി താട്ടെല്ലാം അളകെ ഇല്ല. അപ്പോ കനകത്തിന് ആരോഗ്യത്തെ ഇഷ്ടല്ലേ? അപ്പടിയൊന്നുമില്ല, അളകില്ലെന്നാലും എനക്ക് അളകുതാ. നാ മാറ്റുമാ. അതിനകത്ത് വല്ല ഉണ്ടോടാ പാലു? എടാ, നമ്മൾ ഒരുമിച്ച് കഷ്ടപ്പെട്ടല്ലേ, പകുതി ഇരിക്കടാ. അതെ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കഷ്ടപ്പെട്ട, അതല്ലേ നമുക്ക് രണ്ടുപേർക്കും ഒരേ വേഴ്സ്. 100 രൂപയും താടാ, ഞാനില്ലെങ്കിൽ കാണായിരുന്നു. തരുന്ന പ്രശ്നമില്ല. 50 രൂപയും താടാ, ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇവിടെ 10 രൂപയും താടാ. ആ ആ പേഴ്സും കാട്ടിക്ക്. ഇപ്പൊ തരാം. ഇത് എന്റെ ഭാര്യയ്ക്ക് കൊടുത്തരാം. ഓടാ അവിടെ. എടാ ആരോഗ്യം. എടാ കക്കുവാണെങ്കി ആവശ്യത്തിന് വെക്കണം, അറിയോ? എടാ ആ മഹാലംഗം ജയിലിൽ പോകാൻ കാരണം നീ ഒറ്റൊരുത്തന. ശിക്ഷ കഴിഞ്ഞ വരാറായിട്ടാണെന്നാ കേട്ടത്. നിന്റെ കാര്യം പോക്കടാ. എന്റെ കാര്യം പോക്കാണെങ്കിൽ നിന്റെ കാര്യം ഡബിൾ പോക്കാ, പോടാ. അതെടാ, നീ തന്നത് പറയണം. നിന്നെ വിശ്വസിക്കരുത് വിശ്വസിക്കരുത് പലരും പല പ്രാവശ്യം എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ടൊരു വാലാട്ടി പട്ടിയെ പോലെ നിന്റെ പുറകെ കിടക്കുന്ന എന്നെ പറഞ്ഞാ മതിടാ. ഇപ്പഴെങ്കിലും നിനക്ക് മനസ്സിലായില്ലേ? എടാ നീയല്ലേ പറഞ്ഞത് മഹാലിംഗത്തെ ഒറ്റിക്കൊടുത്താ കിട്ടുന്ന കാശ് നമുക്ക് പാതി പാതി വീതിച്ചെടുക്കാന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? കാശ് വിട്ട് കിട്ടിയില്ല, മനുഷ്യന് പുറത്തിറങ്ങി നടക്കാനും പറ്റാണ്ടായി. ഈശ്വര, ആ മഹാലിംഗത്തിന്റെ എങ്ങാനും കൈ കിട്ടിയ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. എടാ ആ മഹാലിംഗത്തെ വീഴ്ത്താൻ ഞാൻ മറ്റൊരു വഴി മെനഞ്ഞോണ്ടിരിക്കുക. നീ ധൈര്യമായി ടീ വഴി പോ. എന്റെ അമ്മോ, വൺ പാക്കറ്റ് സിസേഴ്സ്. നന്ദി, വണക്കം. ഹേറ്റ് റൊമ്പ കമ്മി. മൂഞ്ചി വന്ന് നെപ്പാൾസ് അല്ല, നെപ്പാൾസ് അന്ത മാതിരി. ഹേയ്, ആരോഗ്യരാജ് എന്നല്ലേ പേര്? നിങ്ങ പേര് ആരോഗ്യരാജ് താനേ? ഞാൻ ഇത്ര പെട്ടെന്ന് ഫേമസ് ആയി? ഇയാൾ എങ്ങനെയാ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക? പറഞ്ഞു ബുദ്ധിമുട്ടണമെന്നില്ല. ഈ ആരോഗ്യരാജൻ അറിയാൻ പാടില്ലാത്ത ഭാഷകളില്ല. ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, തെലുങ്ക്, ഉറുദു, കന്നഡ, ജപ്പാനീസ്, ചൈനീസ് എല്ലാ ഭാഷകളും. ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഭാഷകൾ മാത്രമല്ല, എല്ലാം അറിയാവുന്ന ഒരു മഹാപണ്ഡിതനാണെന്ന്, ഊട്ടിയിലെ പ്രസിദ്ധനായ ഒരു ഗൈഡാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, എനിക്ക് മിസ്റ്റർ ആരോഗ്യരാജന്റെ ഒരു സഹായം വേണമായിരുന്നു. അങ്ങനെ കണ്ട ആപ്പയോ ഉപ്പയോ ഒന്നും ആരോഗ്യരാജ് സഹായിക്കാറില്ല. കഴിവിനെ പറ്റി മാത്രമല്ല, ആരെയും സഹായിക്കാൻ പോന്ന നല്ല മനസ്സിന്റെ ഉടമയാ മിസ്റ്റർ ആരോഗ്യരാജ് എന്നാ എന്റെ അറിവ്. പ്ലീസ് എന്നെ ഒന്ന് സഹായിച്ചൂടെ. എന്ത് ഭംഗിയല്ലേ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ. ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ആരോഗ്യരാജന്റെ നാട് ഇവിടെ തന്നെയാണോ? ജനിച്ച ഇവിടെ തന്നെ. പിന്നെ ഒരു കറക്കമായിരുന്നു,
ബാംഗ്ലൂർ, മൈസൂർ, ഡിണ്ടുകൽ, കൊടൈക്കനാൽ, മലമ്പുഴ, പീച്ചി, കുറെ സ്ഥലങ്ങൾ. ജനിച്ച വീണപാടെ ഈ സ്ഥലങ്ങളിലൊക്കെ കറക്കുമായിരുന്നോ? അതൊക്കെ പോട്ടെ, നമ്മുടെ സ്ഥലം പറഞ്ഞില്ലല്ലോ. കുറച്ച് ദൂരെയാ. ദൂരെ എന്ന് വെച്ചാ? ദൂരെ എന്ന് വെച്ചാ അങ്ങ് ഒരുപാട് ദൂരെ. എവിടെന്നോ ഒളിച്ചോടി പോന്നതാ. കണ്ടിട്ട് നല്ല കാശുള്ള വീട്ടിലെ പെണ്ണാന്നാ തോന്നണേ. ഈ കാശുള്ള ബാഗ് എങ്ങനെയൊന്ന് അടിച്ചു മാറ്റും? ആരോഗ്യരാജ് എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല, വരൂ, നമുക്ക് നടക്കാം. കം ഓൺ, വരൂ. ആരോഗ്യരാജന് ദൈവവിശ്വാസം കൂടുതലാന്ന് തോന്നുന്നു. ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്റെ ജന്മനാവുള്ള ഒരു സംഭവമായി പോയി. ദേ ഇത് കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ വൃക്ഷമാതാ ക്ഷേത്രം. വിളിച്ച അപ്പ വിളിപ്പുറത്ത് കേട്ടിട്ടില്ലേ? ഇല്ല. ആ കേൾക്കണം. കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ പറയുന്നത് എന്തു അച്ചട്ടാ? എന്തും എന്തും എന്നാ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. ആയിക്കോട്ടെ. ആ പിന്നെ ചെരിപ്പൂരിട്ടിട്ട് പ്രാർത്ഥിക്കൂ. സോറി. ബാഗ്. എന്നെ ഒളിച്ച് പാകരാ, കാലിലിരുന്ന് എങ്കിലും തേടരുത് തെരിയുമാ? എങ്ക പോയിരുന്ന ഇന്ന ബംഗ്ലാവില അമ്മ വന്നിരിക്കാങ്ക. അന്ത പൊണ്ണു തന്നെ അമ്മ? ആമാണ്ടാ, അതേതാ വേഷത്തെ പാര്. അമ്മ പാക്ക വേണ്ട, പോയി റെഡി ആയിട്ട് വാ. മൂഞ്ചാ പാര്. ഈ പാൻറ് കണ്ടുപിടിച്ചവനെ കണ്ടിട്ടുണ്ടല്ലോ, വലിക്കാൻ കീറിയനെ. സിപ്പാണെങ്കിൽ ഉടക്കി പോലും ഇല്ല. പോട്ടെ, ഇവക്ക് തന്നെ ഇവിടെ കാര്യം, ഇവിടെ തിരക്ക് വരണ ആവശ്യം. നീറ്റില് തനിയെ പെടുക്ക ഭയം കിടയാതാ? നാം എന്റെ കൂടെ പെടുക്കണമാ? വേണ്ട, കനകത്തിന്റെ അച്ഛന് സുഖമില്ലാത്തതല്ലേ, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കുന്നതാ ഇഷ്ടം. പിന്നെ രാത്രിയിലെ കാവലിന് ആരോഗ്യരാജുണ്ടല്ലോ. ഇരുന്താ എന്നാ ഇല്ലാട്ടി എന്നെ വന്നിരിക്ക്. എവിടെ, ഞാൻ കണ്ടില്ലല്ലോ. അന്താള് റൊമ്പ ബിസിമാ, പാക്കറത്തൊക്കെ റൊമ്പ കഷ്ടം. ഹലോ, ഹലോ മിസ്റ്റർ ആരോഗ്യരാജ്. എന്താ ഇത്ര പെട്ടെന്ന് ആരോഗ്യരാജിന്റെ ആരോഗ്യം മുഴുവനും പോയോ? തോട്ടപ്പണി മാത്രല്ല, തട്ടിപ്പ് ഉണ്ടല്ലേ കയ്യില്. ഹേയ്.
ഇതിനകത്തൊന്നും ഞാനൊന്നും എടുത്തിട്ടില്ല, വേണേ തുറന്നു നോക്ക്. അതെന്താ എടുക്കാതിരുന്നത്? അതിനുള്ള സമയം കിട്ടിയില്ല. സ്നേഹം നിറഞ്ഞ ഫെർണാൻഡസ് അങ്കിളിന് ഞാനിവിടെ സുഖമായെത്തി. ഇവിടെ വന്നപ്പോ എന്തോ ഞാൻ തനിച്ചല്ല എന്നൊരു തോന്നൽ. കൂണൂറിലെ ഡാഡിയുടെ ബംഗ്ലാവും ബംഗ്ലാവിലെ സൂക്ഷിപ്പുകാരും എല്ലാം എനിക്ക് അരക്കോ ആയിത്തീരുന്ന പോലെ. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നെനിക്കറിയില്ല. പക്ഷേ എനിക്കെന്തോ നല്ല ആത്മവിശ്വാസം തോന്നുന്നു. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ആ രൂപം മനസ്സിൽ ഞാൻ സങ്കല്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സങ്കല്പം യാഥാർത്ഥ്യമാക്കി എന്റെ മുന്നിൽ കൊണ്ടുവരണമേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഇപ്പോൾ എനിക്കുള്ളൂ. സ്നേഹപൂർവം, ലേഖ. ഇതാ ലേഖയ്ക്ക് അവിടെ വിശേഷിച്ച് വല്ലതും ഇല്ല. ആ കുട്ടിക്ക് ഇതൊക്കെ താങ്ങാനുള്ള കരുത്ത് ദൈവം കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞതാ, എനിക്ക് 6 മണിയാകുമ്പോൾ ഫ്രീ ആകണം, എൻ്റെ മോൾ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് ആദ്യം സമ്മതിച്ചതാ. പിന്നെ ബിസിനസ് ഡീലിങ്സ് അല്ലേ, സമയമെടുക്കൂലേ, അത് എൻ്റെ കുഴപ്പമാണോ? എഗ്രിമെൻ്റ് ഒപ്പിട്ട് കഴിഞ്ഞ് അവർ പറയാം ഒന്ന് കൂടാന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, മോൾ ഒറ്റയ്ക്കേ ഉള്ളൂന്ന്. അവർ വിടണ്ടേ, പിന്നെ ഞാൻ എന്താ ചെയ്യുക? ഒന്നുകൂടിപ്പോയി, കുറച്ച് ലേറ്റായി. ദേ ഞാൻ സത്യം ചെയ്യുന്നു, ഇനി മേലാൽ ഡാഡി ഒരു അക്ഷരം മിണ്ടരുത്. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി.
മാറണമല്ലോ, ഇതെന്ത് വയറൊക്കെ ചാടി വയറൊക്കെ ചാടി വന്നു സുന്ദരനായി അങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ. ഇനി തന്നെ ഒരാഴ്ച കഴിയാതെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമേ ഇല്ല. ആഹാ, അത് ശരി. അപ്പോ ഒരാഴ്ച കഴിഞ്ഞ് പറഞ്ഞേക്കുന്ന 5 വർഷത്തിന് ശേഷമുള്ള കൂടിക്കാഴ്ചയല്ലേ, ശരിക്കൊന്ന് ആഘോഷിച്ചിട്ട് ഈ ഫെർണാണ്ടസും ഫാമിലി ഇവിടെ നിന്ന് പോകും. യെസ്. താങ്ക്സ് അങ്കിൾ, താങ്ക് യു സോ മച്ച്. വെറുതെ അല്ല ഇയാളെ വയറ് ചാടിയിരിക്കുന്നത്. എന്നോട് തടി കുറയ്ക്കണം, ശരീരം നോക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഒരു ഓഴിമുഴ ആകത്താണ്. ഞങ്ങളൊക്കെ ഇപ്പോഴും യങ്ങാ നമ്പ്യാരെ, പ്രായം അനുസരിച്ച് പെരുമാറണേ, വാരി വലിച്ചിങ്ങനെ കഴിക്കല്ലേ. താൻ ഇപ്പോഴും ആ പഴയ പോലെ തന്നെ. ഇയാളും വലിയ മോശക്കാരനൊന്നുമല്ല. തന്റെ ആ പഴയ ചുറ്റിക്കളിക്കൊന്ന് ഒറ്റ കുറവില്ല അല്ലേ? അല്ല, കുറവരാ സാധ്യതയില്ല. തന്നെ എനിക്ക് പണ്ടേ അറിഞ്ഞുകൂടെ. ഓ, അത് പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്. തന്റെ പഴയ ഇഷ്ടപ്പെട്ട ഒരാളില്ലേ, തനിക്ക് ഓർമ്മയുണ്ടോ? ഒരു ദിയ. ദിയയോ? ആ അതേടോ, മാനം രക്ഷിക്കാനായി തൻ്റെ അടുത്തേക്ക് ഓടിയെത്തി യാചിച്ച ഒരു പാവം പെൺകുട്ടിയെ താൻ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? പണ്ട് ദുഷ്യന്തൻ ശകുന്തളയ്ക്ക് ഒരു മോതിരം കൊടുത്തതുപോലെ തൻ്റെ വജ്രമോതിരം അവളുടെ വിരലണിയിച്ചതൊന്നും തനിക്ക് ഓർമ്മയില്ലേ? തന്നെ തിരക്കി ഒരിക്കലും അവൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. പാവം, ഒക്കത്ത് ഒരു കുട്ടിയുണ്ടായിരുന്നു. അതോർക്കുമ്പോ തനിക്കിപ്പോഴും കുറ്റബോധം തോന്നുന്നുണ്ടല്ലേ. എന്താണോ, എന്തു പറ്റി? നമ്പ്യാരെ, എഴുന്നേൽക്ക്.
ഇതെങ്ങനെ കണ്ടുപിടിക്കാനാ? ആരാ എന്താ എവിടുത്തെ കാരണം? അറ്റ്ലീസ്റ്റ് അഡ്രസ് പോലും ഇല്ലാതെ. അഡ്രസ് ഒന്നും ഇല്ലെങ്കിലും അവരെ കണ്ടാ ഒരു പക്ഷെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞേക്കും. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അത് പോട്ടെ, ഫോൺ നമ്പർ ഉണ്ടോ? അയ്യോ, ഈ മണ്ടനെ കൊണ്ട് ഞാൻ തോറ്റു. എന്താ ഈ സ്ത്രീയുമായിട്ട് നിങ്ങൾക്കുള്ള ബന്ധം? അതൊന്നും ഇപ്പോ ഈ ബുദ്ധിമാനായ മിസ്റ്റർ ആരോഗ്യരാജ് തൽക്കാലം അറിയണ്ട. ഇതല്പം കുഴപ്പം പിടിച്ച കേസാ. എങ്കിലും വാ, ഒരു കൈ നോക്കാം. വന്നോളൂ. ദൂരെ മാടി വിളിക്കുന്നു, ആരാരോ കാതിൽ മൂളിപ്പാടുന്നു, ഉമാനം ദൂരെ മാടി വിളിക്കുന്നു. താഴ്വാരം മഞ്ഞിൽ കോടിയുടുക്കുമ്പോൾ, താഴമ്പോ കാറ്റിൽ തമ്പുരുമിട്ടുമ്പോൾ, അറിയാതെ ഞാനും കൂടെ പാടുന്നു. ആത്മാവിൽ തേങ്ങൽ പല്ലവിയാകുന്നു. ഓദിയ ഓദിയ മോഹത്തിൻ ചില കൊമ്പിൽ പോരാമോ, ഇളമഞ്ഞിൽ കൂടാരത്തിൽ കൂടാമോ, ആരാരോ കാതിൽ മൂളിപ്പാടുന്നു, ഉമാനം മാടി വിളിക്കുന്നു. കളമൊഴിയാം കറുകച്ചെവിയിൽ വൈഡൂര്യ കമ്മൽ ചാർത്തി, പുലർകാലം പുഞ്ചിരി തൂകും നിമിഷം. കളമൊഴിയാം കറുകച്ചെവിയിൽ വൈഡൂര്യ കമ്മൽ ചാർത്തി, പുലർകാലം പുഞ്ചിരി തൂകും നിമിഷം. സ്നേഹത്തിൻ പൂക്കൾ ചൂടാനിയും, മഴമേഘപ്രാവിൻ വരുമോ അരികിൽ കാണാൻ നീകൾ തേടുമ്പോൾ, ആരാരോ കാതിൽ മൂളിപ്പാടുന്നു, ഉമാനം ദൂരെ മാടി വിളിക്കുന്നു. ഇടവഴികൾ പല വഴി താണ്ടി, ഇരുളുകളെ പകലുകളാക്കി, ഇതുവഴിയെ കൂടെ പോരൂ മനസ്സേ. ഇടവഴികൾ പല വഴി താണ്ടി, ഇരുളുകളെ പകലുകളാക്കി, ഇതുവഴിയെ കൂടെ പോരൂ മനസ്സേ. ദൂരെ നിന്നേതോ പിൻവിളി കേട്ടാ, തേടുന്നതാരെ കാണാമറയിൽ, വിരഹം പകരും നോവിൻ കാണാ തീരത്ത്, ആരാരോ കാതിൽ മൂളിപ്പാടുന്നു, ഉമാനം
ദൂരെ മാടി വിളിക്കുന്നു, ആരാരോ കാതിൽ മൂളിപ്പാടുന്നു. പൂമാനം ദൂരെ മാടി വിളിക്കുന്നു, താഴ്വാരം മഞ്ഞിൻ കോടിയുടുക്കുമ്പോൾ താഴുമ്പോ കാറ്റിൽ തമ്പുരുമിട്ടുമ്പോ അറിയാതെ ഞാനും കൂടെ പാടുന്നു. ആത്മാവിൻ തേങ്ങൽ പല്ലവിയാകുന്നു. ഓദിയ ഓദിയ മോഹത്തിൻ ചില കൊമ്പിൽ പോരാമോ, ഇളമഞ്ഞു കൂടാരത്തിൽ കൂടാമോ. എനിക്ക് നിന്റെ കൂടെ വരേണ്ട ഒരു കാര്യമുണ്ട്. ആരോഗ്യരാജനെ വിളിക്കുന്നു. എടാ നിനക്ക് പിന്നെ വേണ്ടല്ലേ, എപ്പോഴെങ്കിലും നീ എന്റെ അടുത്ത് വരൂടാ. കഷ്ടമായി പോയിട്ടോ, ഒന്ന് നിർത്തായിരുന്നു. வணக்கம்மா. அம்மா இங்க கணவன் இல்லாம ஒரு பொண்டாட்டி இருக்கா, ஒரு குழந்தை கூட இருக்கும். என்னங்க அங்க யாரோ ஒரு ஆளு வந்து ரொம்ப அசிங்கமா பேசுறான். யாருன்னு வந்து பாருங்களே, சீக்கிரம் வாங்க. என்ன பாலுண்ணி, என்னாச்சு இப்படி சங்கடமா இருக்க? ஒன்னும் பரையண்ட கனகம், இப்ப தெண்டி ஆரோக்கியராஜன் என்ன வேண்டதாய்? நான் ரெண்டு வருஷம் பட்டினியா? அய்யய்யோ கஷ்டம். சரிதாயா, வர வர அவனுக்கு என்ன பிடிக்கல, ரொம்ப பிஸியா இருக்கு. இந்த போய் ஏதாவது சாப்பிடு போ. கனகம், நான் ஒரு காரியம் சொல்லட்டுமா? சொல்லு சொல்லு. அதாவது இப்ப வந்து ஒரு பெண்ணு வந்தகொண்டல்லே ആരോഗ്യരാജ് ഇത്ര ബിസിയായത്? ഇല്ലേ, അതൊക്കൊന്നുമില്ലേ, നമ്മ രണ്ടുപേരും ബിസി അല്ലല്ലോ. സൊല്ലിയാ, നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റ്. തിരുട്ടൻ നായേ, ണ്ടാ പോത്ത് താൻ ആകണം, അവൻ എങ്കിരുന്നാലും എൻ കൈ കിടക്കണം.
കൊല്ലിയല്ലേ, എന്നെ കൊല്ലല്ലേ, അയ്യോ ആരെങ്കിലും ഓടി വരണേ, അയ്യോ എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ, അയ്യോ 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 കൊല്ലല്ലേ, എന്നൊന്നും ചെയ്യല്ലേ, ഞാനൊന്നും ചെയ്തിട്ടില്ല, എല്ലാം അവന്റെ പേരെയാ ആരോഗ്യരാജന്റെ. എങ്ങടാവൻ, അവനെ എനക്ക് കിടച്ചാവണം. സത്യമായിട്ട് എനിക്ക് അറിയില്ല തലൈവ, ഞാൻ അവനെ കണ്ടിട്ട് കുറെ ദിവസമായി, ഞാൻ ഒരാഴ്ചയായിട്ട് പട്ടിണിയില. ഇതാണ് എന്റെ സമ്പാദ്യം. സമ്പാദ്യം എന്ന് വെച്ചാ ഇതിനകത്ത് നിറച്ചും പണവാ. ഈ പെട്ടി എനിക്ക് തരുമോ? ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല, ഇതെന്റെ തലമുറകൾക്ക് കൈമാറാനുള്ളതാ, അതും എന്റെ മരണത്തിന് തൊട്ടു മുമ്പ്. അതിന് ആരോഗ്യരാജന് തലമുറകൾ ആരാ ഉള്ളേ? ആ ഉണ്ടാവും. ഓ മനസ്സിലായി, കനകമായിരിക്കും. ഏ അവൾക്ക് ഞാൻ കൊടുക്കില്ല, അവൾ ഇത് വിറ്റ് അപ്പ ബിരിയാണി അടിക്കും, അറിയോ. ആരോഗ്യോ ആരോഗ്യോ എങ്കെല്ലാം തേടിയച്ച്, സീക്രമാ പോയിട്, എങ്കിലാവത് പോയിട്. എന്താ എന്ത് പറ്റി കനകം? അന്ത മഹാലിംഗ ജയിലിൽ ഇത് വന്നാച്ചു. ആരോഗ്യരാജ് തേടിട്ട് അലഞ്ഞിട്ടിരിക്ക, അവ എങ്കിൽ മന്ത്രോ അന്ത പാലുണി ഇരിക്കല്ലേ, അവ അടിപ്പെട്ട് ഹോസ്പിറ്റലിൽ ഇരിക്കാം. സത്ത് പോയിടും എല്ലാരും സൊല്ലാങ്ക, സീക്രം പോയിട്, എങ്കിലാവത് പോയിട്, വാ കേളുമ്പ വാ. എങ്ങടിയവൻ, എനക്ക് അവനെ വേണം, എങ്ക പോയിരുന്നാലും അവനെ ഞാൻ വിടമാട്ട്. ഇവിടെ നിന്നാ അവൻ എന്നെ കൊല്ലും, ഇനി ഇവിടെ ഒളിച്ചിരുന്ന നിങ്ങൾക്കത് ആപത്താ.
ജനിച്ചു വീണപ്പോ കിട്ടിയ ഏക സമ്പാദ്യം ഇത്. എന്റെ അച്ഛനും അമ്മയും എല്ലാം ഇതാ. ഇതെന്റെ ജീവൻ പോലെ സൂക്ഷിക്കണം. ഒരുപക്ഷെ അവൻ എന്നെ കൊന്നാൽ എന്റെ തലമുറയ്ക്ക് അത് കൈമാറാൻ പറ്റിയില്ലെങ്കിലോ? ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും തിരിച്ചു വരും. Oh.